യാക്കോബായ സഭയ്ക്കെതിരായുള്ള നീതി നിഷേധത്തിനെതിരെ ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. യാക്കോബായ സഭയുടെ നേതൃത്വത്തിൽ ഈ ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന സമരത്തിന് ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. സഭയോടൊപ്പം ഞങ്ങളുണ്ട്. ഏത് അറ്റുപരം പോകുവാനും ഏത് ത്യാഗങ്ങൾ സഹിക്കുവാനും ഈ വിശ്വാസത്തിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും ഞങ്ങൾ തയ്യാറാണ്. അത് ഞങ്ങൾ ആട്ടുറപ്പിച്ചുകൊണ്ട് അത് ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമരപോർത്ത് നിൽക്കുന്നു. ഞങ്ങൾക്ക് നീതി ലഭിച്ചേ മതിയാവും. ഇതിനേക മാർഗം കോടതി വിധിയെ അംഗീകരിച്ചുകൊണ്ട് ഒരു നിയമനിർമ്മാണത്തിലൂടെ ഇതിന് പരിഹാരം കണ്ടെത്തുക. താൽക്കാലികമായി ഒരു ചർച്ചയിലൂടെ എന്തെങ്കിലും പരിഹാരം കണ്ടെത്തിയാൽ ആറുമാസം അല്ലെങ്കിൽ രണ്ടു വർഷം കഴിയുമ്പോൾ അതിനേക്കാൾ വലിയ ഭയാനകമായിട്ടുള്ള പ്രതിസന്ധിയാണ്. ഏകദേശം 100 വർഷത്തോളമായി കേസ് നടത്തുകയായിരുന്നു. ഇനി അതിലേക്ക് പോകാതെ ഒരു നിയമനിർമ്മാണത്തിൽ 2017 ജൂലൈയിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധിയുടെ മറവിൽ ഭൂരിപക്ഷം വരുന്ന യാക്കോബായ വിശ്വാസികളെ പോലീസിനെ ഉപയോഗിച്ച് ബലപ്രയോഗത്തിലൂടെ പള്ളിയിൽ നിന്ന് ഇറക്കിവിടുന്നത് ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്തിന് നിരക്കാത്തതാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിലൂടെ ഉന്നയിച്ചു. സുപ്രീം കോടതിയുടെ വിധിയിൽ പള്ളികൾ 1931 ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും വിശ്വാസികളെ പള്ളിയിൽ നിന്ന് ഇറക്കിവിടുവാൻ പറഞ്ഞിട്ടില്ല. പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് പള്ളികൾ പിടിച്ചെടുക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത്. ഭൂരിപക്ഷമുള്ള പള്ളികളിൽ യാക്കോബായ വിശ്വാസികൾക്ക് ആരാധിക്കാൻ ഇടമില്ലാതെ തെരുവിലേക്ക് ഇറക്കിവിടുന്നു. ഈ സഭാ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ അത് ഗവൺമെന്റ് ഒരു നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും നൂറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന ഈ സഭാ തർക്കം ഒരു നിർമ്മാണം നടത്തി ഈ വിഷയം തീർക്കണമെന്ന് ഫാദർ ബിജു മുങ്ങാംകുന്നിൽ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടു. ട്രസ്റ്റി വിൽസൺ മേക്കാട്ടുകുളം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാബുരാജ് സംസാരിച്ചു. തുടർന്ന് കുടുംബ യൂണിറ്റുകളും പള്ളിയുടെ കീഴിലുള്ള ആത്മീയ സംഘടനകളും സഭയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യോഗത്തിൽ പങ്കെടുത്തു.